നമസ്കാരം എല്ലാവർക്കും. ബ്രോമാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അത് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇഗ്നിസ് സീറ്റ AMT വേർഷൻ, ഡീസൽ AMT വേർഷനിൽ നമ്മൾ ടോപ്പ് എൻഡിൽ വരുന്ന ആൽഫയുടെ LED പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതാണ് വണ്ടിയും കാര്യങ്ങളും. ഫസ്റ്റ് ഓഫ് ഓൾ നോർമൽ ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഈ പറയുന്ന ടോപ്പ് എൻഡിൽ വരുന്ന ആൽഫയുടെ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്, അതായത് LED പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ഇൻബിൽട്ട് യൂണിറ്റ് ആണ് അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ആണ്. ഇതെല്ലാം പ്ലഗ് ആൻഡ് പ്ലേയിലാണ് വർക്ക് ചെയ്യുന്നത്. ബ്രാൻഡ് ന്യൂ ഹെഡ്ലൈറ്റ് ആണ്, ടോപ്പ് എൻഡിൽ വരുന്ന ഇഗ്നിസിൻ്റെ ടോപ്പ് എൻഡിൽ വരുന്ന ബ്രാൻഡ് ന്യൂ ഹെഡ്ലൈറ്റാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഹെഡ്ലൈറ്റ് വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷമുള്ള ഒരു ഔട്ടർ ലുക്കാണ് ഈ വരുന്നത്. ഇതിനുശേഷം ഗ്രില്ലും ബമ്പറും നമുക്ക് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഇനി കണക്ഷൻസ് ആണ്. ഇതിപ്പം മെയിൽ ഫീമെയിൽ കപ്ലർ ഇട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുക, അതായത് വണ്ടിയുടെ ഫീമെയിൽ കപ്ലറും ഹെഡ്ലൈറ്റിൻ്റെ മെയിൽ കപ്ലറും ഇത് രണ്ടും കൂടി ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുക. ഇപ്പം നമ്മളെ ഇഗ്നിസിൽ ചെയ്യണമെങ്കിൽ അഡീഷണൽ റിലേയും കാര്യങ്ങളും ആവശ്യമായിട്ട് വരുന്നുണ്ട്. നോർമൽ വരുന്ന റിലേയിൽ ഇത് വർക്ക് ചെയ്യില്ല, അതിന് അഡീഷണൽ റിലേയും കാര്യങ്ങളും ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഗ്രില്ല് സെറ്റ് ചെയ്തതിന് ശേഷം ഉള്ളൊരു ലുക്ക് ഇങ്ങനെയായിരിക്കും വരിക വണ്ടിക്ക്. അതുപോലെ തന്നെ വണ്ടിയുടെ സ്റ്റോക്ക് വന്നുകൊണ്ടിരുന്ന ഫോഗ് ലാമ്പ് ചേഞ്ച് ചെയ്തിട്ട് ഇപ്പം ബ്രെസാ സിയാസ് മോഡലുകൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന LED ഫോഗ് ലാമ്പ് മാരുതി ജെന്യൂൻ തന്നെയാണ്, അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെയാണ് വണ്ടിയുടെ ഒരു എക്സ്റ്റീരിയർ ലുക്ക് വരിക ഹെഡ്ലൈറ്റ് ചേഞ്ച് ചെയ്തതിന് ശേഷം. അതുപോലെ തന്നെ കാറിൻ്റെ DR നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഇഗ്നീഷനുമായിട്ടാണ്. അന്നേരം രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പാർക്കിൽ കണക്ട് ചെയ്യാം, രണ്ടാമത് ഇഗ്നീഷനിൽ കണക്ട് ചെയ്യാം. ഇഗ്നീഷനിലാവുന്ന എപ്പോഴും വണ്ടി ഇഗ്നീഷൻ ഓണായി കഴിയുമ്പം DR ഓൾവേസ് കത്തി കിടക്കും. അതല്ല പാർക്കിലാണെങ്കിൽ നമ്മൾ പാർക്ക് എപ്പോഴും ഓണാക്കുന്നു, അന്നേരം മാത്രമേ കത്തി കിടക്കുള്ളൂ. ഈ രണ്ട് ഫംഗ്ഷനിലാണ് വർക്ക് ചെയ്യുക. ഇതിനുശേഷം നമ്മുടെ ഒരു ഹെഡ്ലൈറ്റിൻ്റെ വർക്കിംഗ് ഇങ്ങനെയായിരിക്കും. ഇതിപ്പം ഡിമ്മും ബ്രൈറ്റും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഡിമ്മും ബ്രൈറ്റും വർക്കിംഗ് ആണ്, അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ വ്യൂവേഴ്സ് എല്ലാവരും തന്നെ കുറേ എല്ലാ വീഡിയോസിൻ്റെ അടിയിലും അതിൻ്റെ കമൻറ്റ് കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും ചോദിക്കാറുണ്ട്. ഇവർക്കെല്ലാവർക്കും നമ്മൾ ഈ പറയുന്ന ഫോൺ നമ്പർ മാത്രമാണ് കൊടുക്കാറ്. കാര്യം വേറെ ഒന്നുമല്ല, നമുക്ക് ഓരോ ടൈമിലും ഓരോ റേറ്റ് ആയിരിക്കും. അപ്പം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നവംബർ 2021 അപ്ലോഡ് ചെയ്യുക. കാരണം ഇത് കഴിഞ്ഞൊരു 6 മാസം അല്ലെങ്കിൽ 8 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഇത് സെയിം റേറ്റ് ആയിരിക്കും. അതായത് കമൻറ്റിൽ നോക്കുമ്പം ആ ഒരു ഡിഫറൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ സെറ്റിംഗ് ടൈം ആകുമ്പോൾ ഹെഡ്ലൈറ്റ് സെറ്റ് ചെയ്യണം തോന്നുന്ന ടൈം ആകുമ്പോൾ നമ്മളിന്ന് വിളിച്ച് നോക്കിയാൽ കോൺടാക്ട് ചെയ്യുക, അന്നേരം നമ്മൾ അതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. ഇതുപോലെ തന്നെ ചെറിയ ചില സമയങ്ങളിൽ പ്രീ ബുക്കിംഗ് വരും, അതായത് ചില സമയങ്ങളിൽ ഹെഡ്ലൈനിൻ്റെ ഡിലേ വരുന്ന സമയങ്ങളിൽ കുറച്ച് ലാഗ് കാര്യങ്ങൾ വരും, 1 മാസമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. വ്യൂവേഴ്സ് കൂടുതലുണ്ട്, പക്ഷേ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.